നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു വിഷയമാണല്ലോ, വാരിയംകുന്നത് അഹമ്മദ് ഹാജി എന്ന മതഭ്രാന്തനെ, അങ്ങനെ തന്നെ പറയണം, മതഭ്രാന്തനെ, മതത്തിന് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് പേരെ കൊന്നു തള്ളിയ, പേ പിടിച്ച നായ്ക്ക് തുല്യമായിട്ടുള്ള ആ ഭ്രാന്തനെ ഇന്ത്യയുടെ വീരപുത്രനായ ഭഗത് സിംഗുമായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. ആരാണ് ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തി? എം പി രാജേഷ്, നമ്മുടെ സ്പീക്കറാണ് എന്ന് ഓർക്കണം. 4 വോട്ടിന് വേണ്ടി ഇങ്ങനെയല്ല മിസ്റ്റർ ചെയ്യേണ്ടത്. സ്പീക്കർ സ്ഥാനത്താണ് ഇരിക്കുന്നതെങ്കിലും എങ്ങനെയാണ് പറയാതിരിക്കുക? ഭഗത് സിംഗ് ആരാണോ, ഈ വാരിയംകുന്നത് അഹമ്മദ് ഹാജി ആരാണോ, തൂക്കിലേറ്റാൻ പോയപ്പോഴും ഒരു പുഞ്ചിരിയോടെ തൻ്റെ രാജ്യത്തിന് വേണ്ടി നിവർന്ന ശിരസോടെ നിന്നുകൊടുത്ത ആളാണ് ഭഗത് സിംഗ്. അല്ലാതെ സായിപ്പുമാർ പിടിച്ചപ്പോൾ അവരുടെ മുമ്പിൽ മുട്ടിലിഴിഞ്ഞ് മാപ്പ് പറഞ്ഞ് കരഞ്ഞ് കാലു പിടിച്ച ആളല്ല ഭഗത് സിംഗ്. ആ ഒരു പാരമ്പര്യമുള്ളത് ഈ വാരിയംകുന്നത് അഹമ്മദ് ഹാജിക്കാണ്. പിന്നെ ഇദ്ദേഹത്തിനെ ഉപമിക്കാൻ പറ്റിയ ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്, അത് മറ്റാരുമല്ല ചെഗുവേരയാണ്. ബൊളിവിയൻ കാടുകളിൽ വെച്ച് അമേരിക്കൻ പട്ടാളം ഈ മനുഷ്യനെ പിടിച്ചപ്പോൾ അയാൾ പറഞ്ഞ ഒരു പ്രശസ്തമായ ഒരു ഡയലോഗുണ്ട്, മരിച്ച എന്നേക്കാൾ ഉപകാരപ്പെടുക, ജീവിച്ചിരിക്കുന്ന എന്നെയായിരിക്കും നിങ്ങൾക്കെന്ന്. എന്തിനാ അങ്ങനെ പറഞ്ഞെന്നറിയാമോ? കൊല്ലാതിരിക്കാനുള്ള അടവ്. മാപ്പ് പറയുന്നതിൻ്റെ ഒരു ബൊളീവിയൻ വെർഷനായിരുന്നു അത്. അതായത് എന്നെ കൊല്ലരുത്, എന്നെ ജീവനോടെയാണ് നിങ്ങൾക്ക് പിടിച്ചാൽ അല്ലെങ്കിൽ ജീവനോടെ തന്നെ വെച്ചാൽ അതായിരിക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടുക, കൊല്ലരുത് എന്ന് മാപ്പ് പറയുന്നതിന് തുല്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു നാടകമായിരുന്നത്. പക്ഷേ അവർ പടമാക്കി കളഞ്ഞ്. ആ മനുഷ്യനുമായിട്ട് ഉപമിക്കാൻ പറ്റും ഈ വാരിയംകുന്നത് അഹമ്മദ് ഹാജിയെ, അല്ലാതെ വീരനായിട്ടുള്ള ഭഗത് സിംഗുമായിട്ട് ഉപമിക്കാൻ പറ്റില്ല. വെറുതെയല്ല എം പി രാജേഷ് താങ്കളെ സോഷ്യൽ മീഡിയ ഒന്നടങ്കം പോത്ത് രാജേഷ് എന്ന് വിളിക്കുന്നത്. ഒരു നാടൻ ചൊല്ലുണ്ടല്ലോ, പോത്തിനെന്ത് ഏത്തവാഴയെന്ന്. എന്തായാലും ഈ വിഷയത്തിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമുണ്ട്, രോക്ഷ പ്രകടനങ്ങളൊക്കെയുണ്ട്. അദ്ദേഹത്തിനെതിരെ കേസും വരാൻ പോകുന്നു, അതും ഡൽഹി കോടതിയിലാണ്. യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള അനു ആന്റണിയാണ് അദ്ദേഹത്തിനെതിരെ കേസിന് പോകുന്നത്. അദ്ദേഹം ആ വിവരം എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റും ചെയ്തിട്ടുണ്ട് സമൂഹ മാധ്യമത്തിൽ. ഇതേപോലെ തന്നെ ബി ജെ പിയുടെ മറ്റൊരു നേതാവായിട്ടുള്ള വി ഗോപാലകൃഷ്ണനും അതി രോക്ഷമായിട്ട് തന്നെ അദ്ദേഹം ഒരു പോസ്റ്റിട്ടുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണ് എം പി രാജേഷ്. താലിബാൻ്റെ സ്പീക്കറല്ല, കേരള നിയമസഭയുടെ സ്പീക്കറാണ്. സമൂഹത്തിൽ മാന്യമായിട്ടുള്ള ഇടവും ബഹുമാനവും ഒക്കെ വേണമെങ്കിൽ അതേപോലെ തന്നെ ഇടപെടണം, അല്ലാതെ ഇത്തരം തരംതാണ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുകയല്ല വേണ്ടതെന്നുള്ള രീതിയിലാണ് ബി ഗോപാലകൃഷ്ണനും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. 1921 ലഹളയുടെ മാപ്പിള ലഹളയെന്നും അത് കാർഷിക ലഹളയെന്നും സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ പല രീതിയിലാണ് അത് വ്യാഖ്യാനിക്കപ്പെട്ടത്. ഏതാണെന്ന് അവർക്ക് പോലും ഇതുവരെ ഒരു തിട്ടമില്ല. സ്വാതന്ത്ര്യ സമരമായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കലാപത്തിൽ ഒരു സായിപ്പെങ്കിലും കൊല്ലപ്പെടണം, ഒരു ബ്രിട്ടീഷുകാരനെങ്കിലും കൊല്ലപ്പെടണം, അങ്ങനെ ആരും പറയുന്നില്ല. ഇനി ജന്മിത്തത്തിനെതിരെയുള്ളതായിരുന്നെങ്കിൽ പാണക്കാട് കുടുംബം പണ്ട് തൊട്ടേ ജന്മികളാണ്, അവർക്കാർക്ക് ഓടേണ്ടി വന്നിട്ടില്ല. അതേപോലെ തന്നെ കേരളം രൂപീകൃതമായതിനു ശേഷം ആദ്യ കൊലപാതക പ്രതിയായിട്ടുള്ള മുരിക്കംകുന്നത് അഹമ്മദ് ഹാജി എന്നൊരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബവും ജന്മി കുടുംബമാണ്, അവർക്കും ഒന്നും നേരിടേണ്ടി വന്നിട്ടില്ല. പിന്നെ ഏത് ജന്മിത്തത്തിനെതിരെയായിരുന്നു ഇവർ സമരം നടത്തിയത്, ലഹളം നടത്തിയത്? അല്ല എം പി രാജേഷേ, എന്തിനാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട്? അന്ന് കുഞ്ഞാണ്. അദ്ദേഹത്തിനെയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബം കണ്ടം വഴി ഓടിത്തള്ളി പാലക്കാട് പോയത് എന്തിനായിരുന്നു? അവിടെ തന്നെ നിന്നാൽ പോരായിരുന്നോ? ഈ സ്വാതന്ത്ര്യ സമരമായിരുന്നെങ്കിൽ എന്തിനാണ് ഇ എം എസ് ഓടി രക്ഷപ്പെട്ടത്, ഇ എം എസും കുടുംബവും? അപ്പോൾ നിങ്ങൾ എത്രമാത്രം വെള്ളപൂശാൻ നോക്കിയാലും ഇത് വെളുക്കില്ല, എന്താണ് നടന്നതെന്ന് അറിയാം. പിന്നെ നിങ്ങളുടെയൊന്നും വാക്കുകൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല, അതിനൊരു കാരണമുണ്ട്. നമ്മുടെ മഹാകവിയൊക്കെ ആയിരുന്ന കുമാരനാശാൻ്റെ ദുരവസ്ഥ എന്നൊരു കൃതിയുണ്ട്, ആ ഒരൊറ്റ എണ്ണം മതി 1921 എന്താണ് ഈ കേരളത്തിൽ സംഭവിച്ചെന്നുള്ളതിന് തെളിവ്. അതിൻ്റെ അപ്പുറം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. മറ്റൊരു ന്യൂസിലേക്ക് പോയി കഴിഞ്ഞാൽ മറ്റൊരു കുത്തിത്തിരിപ്പുമായിട്ട് ബ്രിട്ടാസ്, ജോൺ ബ്രിട്ടാസ് കൈരളിയുടെ ചീഫായിരുന്നു നേരത്തെ. കൈരളി ചാനലിൽ ഇരുന്നപ്പോൾ തന്നെ അദ്ദേഹം സ്വയം എന്തോ സംഭവമാണോ എന്നൊക്കെ ഇങ്ങനെ തെളിയിക്കാൻ വ്യഗ്രത കൊണ്ടുകൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹത്തിനെ പിണറായി പിടിച്ചു, രാജ്യസഭ എം പി ആക്കി, അവിടെ കിടന്ന് ഭയങ്കര അഭ്യാസമാണ്. വടക്കേ ഇന്ത്യൻ സംഖ്യകളെല്ലാം കൂടെ ചുരുട്ടിക്കൂട്ടി വെളിക്കളയായിരുന്ന ഭാഗ്യം എന്നേ പറയാനുള്ളൂ. എന്തൊക്കെയോ തെളിയിക്കാനുള്ള ഭയങ്കര തത്രപ്പാടുള്ള ആൾ ഇപ്പോൾ പുതിയ കുത്തിത്തിരിപ്പും കൊണ്ട് വന്നിരിക്കുന്നു.
അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്തായ മമ്മൂട്ടിക്ക്, അതായത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ കിട്ടാത്തത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കൊണ്ടാണ് അത്രയും. അല്ല പൊട്ടാസെ, അറിയാമില്ലഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഈ മമ്മൂട്ടിക്ക് പത്മശ്രീ കിട്ടിയല്ലോ, ഏത് വർഷമാണത് കിട്ടിയെന്നറിയാമോ? ആരായിരുന്നു അന്ന് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്നത് എന്നറിയാമോ? താങ്കളൊരു ചാനലൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ആളല്ലേ, അത്യാവശ്യം ലോക വിവരമൊക്കെ ഉണ്ടു എന്ന് നടിക്കുന്ന ആളല്ലേ, എന്താ അത് നോക്കാഞ്ഞത്? ഇനിയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നോക്കണം. മമ്മൂട്ടിക്ക് പത്മശ്രീ കിട്ടുമ്പോൾ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്നത് AB വാജ്പേയി ആണ്. എന്താ അന്ന് ഈ മമ്മൂട്ടി എന്ന് പറഞ്ഞ ആൾ BJP യിലായിരുന്നു? അല്ലല്ലോ, അന്ന് നിന്നും അദ്ദേഹത്തിന് ഒരൊറ്റ രാഷ്ട്രീയമല്ലേ ഉള്ളൂ, ഇടത് സഹയാത്രികൻ. അദ്ദേഹം അത് പലതവണ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഇപ്പോഴത്തെ BJP സർക്കാർ രാഷ്ട്രീയമൊന്നും നോക്കിയല്ല ഈ പത്മശ്രീ പോലുള്ള പുരസ്കാരങ്ങൾ കൊടുക്കുന്നതെന്ന് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 5-6 വർഷം കൊണ്ട് സാധാരണക്കാരിൽ സാധാരണക്കാർക്കൊക്കെ ഇത് ലഭിക്കുന്നുണ്ട്, അർഹതയുള്ളവർക്ക്. മുമ്പത്തെ കണക്ക് പണം കൊടുത്ത് വാങ്ങാൻ കിട്ടുന്ന ഒരു സംഗതിയല്ല ഇന്ന് പത്മ പുരസ്കാരങ്ങൾ. ഇനിയും BJP തന്നെയല്ലേ കുറേ കാലം ഭരിക്കാൻ പോകുന്നത്? മമ്മൂട്ടിക്ക് കിട്ടുമെന്നേ നിങ്ങളിങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി ആ മനുഷ്യൻ അർഹതപ്പെട്ടതും കൂടെ കളയരുത് എൻ്റെ പൊന്ന് പൊട്ടാസേ, അത്രമാത്രം പറയാനുള്ളൂ. യേശുവാസന് കിട്ടിയപ്പോഴും ആരായിരുന്നു കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്നത്? മോഹൻലാലിന് കിട്ടിയപ്പോഴും ആരായിരുന്നു കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്നത്? ഇനിയും കിട്ടുമെന്നേ, അദ്ദേഹം ഇപ്പോഴും നല്ല ചുറുകുറുക്കോടെ ചെറുപ്പക്കാരനായിട്ടിരിക്കുമല്ലേ, നല്ല നല്ല സിനിമകൾ വരട്ടെ, ഇനിയും കിട്ടും സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡുകളും അല്ലെങ്കിൽ പത്മഭൂഷൺ പത്മവിഭൂഷൺ അതൊക്കെ കിട്ടും. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ആവശ്യമില്ലാതെ രാഷ്ട്രീയമൊക്കെ കുത്തിക്കയറ്റി പാവം മമ്മൂട്ടിയെ കൊണ്ട് കുഴിയിലിറക്കി കുപ്പിയിലാക്കരുത് എന്ന് മാത്രമേ എൻ്റെ പൊന്ന് പൊട്ടാസെ പറയാനുള്ളൂ. മമ്മൂക്ക, ഈ മനുഷ്യനെ സൂക്ഷിച്ചോ, ഇയാൾ നിങ്ങൾക്ക് കിട്ടുന്ന നല്ല എട്ടിൻ്റെ പണി തരും കേട്ടോ. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡ് കണക്ക് പറഞ്ഞാൽ ഇന്ന് 10,402 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് 16.41%. മരണനിരക്ക് കുറയുന്നുണ്ട്, അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് 0 ആവട്ടെ. ഇന്ന് 66 പേരെ നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളൂ. വാക്സിൻ എടുക്കാത്തവർ വരും ദിവസങ്ങളിൽ വാക്സിൻ എടുക്കാൻ ശ്രമിക്കണം. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.